ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വയനാട് ചുരത്തിൻ്റെ വിശേഷങ്ങളും തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളും കുറച്ച് കാണാം. തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ ചെന്ന് കോഴിക്കോട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വയനാട് ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ വലതുവശത്തോട്ട് പോയാൽ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയം വളരെ വൈകിപ്പോയതുകൊണ്ട് അവർ അത് അടച്ചു പോയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് മുകളിൽ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ മാത്രമേ എനിക്ക് ഇതിനകത്ത് പകർത്താൻ പറ്റുള്ളൂ. പക്ഷേ മനോഹരമായ ഒരു സൂര്യാസ്തമയം കാണാൻ സാധിച്ചു. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ചുറ്റും നിറയെ കാടുകളൊക്കെയാണ്. അപ്പം വൈകുന്നേര സമയം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നല്ലൊരു സൂര്യാസ്തമയം കാണാൻ സാധിച്ചുവെന്ന്. വളരെ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ആ വെള്ളച്ചാട്ടം അതിൻ്റെ മുഴുവൻ ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും സമയമൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞു വെച്ച് അത് പോയി ആ വെള്ളച്ചാട്ടം കാണണമെന്ന് ആഗ്രഹിക്കുന്നു. തുഷാരഗിരി വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. വയനാട് ചുരം മുകളിലോട്ട് കയറി തുടങ്ങിയിരിക്കുകയാണ്. കോഴിക്കോടിനെയും വയനാട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് താമരശ്ശേരി ചുരം. ചിലപ്പോൾ അതിനെ ചിലർ വയനാട് ചുരം എന്ന് പറയാറുണ്ട്. ഹെയർപിൻ ബെൻഡുകളുടെ ഒരു കളിയാണിതിനകത്ത്. 9 ഹെയർപിൻ ബെൻഡുണ്ട്. രണ്ടാമത്തെ ഇതാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇങ്ങനെ പറയണ്ടേ, വളഞ്ഞും തിരിഞ്ഞും ഉള്ള ഒരു പോക്ക്, നല്ലൊരു ഭംഗിയാണ് കാണാൻ, അതുപോലെ തന്നെ നല്ലൊരു ആസ്വാദനമാണ്. പക്ഷേ ചിലപ്പോൾ ചില ബെൻഡുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഭയം തോന്നാറുണ്ട്. കാരണം വലിയ ട്രക്കുകളൊക്കെ ഇറങ്ങി വരും. കല്ല് കൊണ്ടുപോകുന്ന വണ്ടി, മണ്ണ് കൊണ്ടുപോകുന്ന വണ്ടി, പിന്നെ ടൂറിസ്റ്റ് വണ്ടികൾ, ഇതുണ്ടോ വലിയ ഏതോ ഒരു ട്രക്ക് ഇറങ്ങി വരുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ നമ്മുടെ എതിരെ വരുമ്പോൾ ഒക്കെ നമുക്കൊരു ഭയം തോന്നാറുണ്ട്. പക്ഷേ എന്നും പോകുന്നവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. എനിക്ക് ഈ ചുരം കയറുമ്പം ചിലപ്പം കുറച്ച് പേടിയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എനിവേ, സന്ധ്യ ആയതുകൊണ്ട് വണ്ടികളെല്ലാം ലൈറ്റൊക്കെ ഇട്ടാണ് വരുന്നത്. ഓവർടേക്ക് ചെയ്ത് പോകാനൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷേ ഇതുവഴി എന്നും വണ്ടി ഓടിക്കുന്നവർക്ക്, സ്ഥിരമായി പോകുന്നവർക്ക് അതൊരു വിഷയമേ അല്ല. അപ്പോൾ ഞങ്ങളുടെ കസിനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം നല്ലൊരു കാഴ്ച ആസ്വദിച്ച് പോകുന്നുണ്ടേ. കുരങ്ങന്മാരോടുന്നതുണ്ടോ? നമ്മളിങ്ങനെ പോകുമ്പം ഇട ഈ ഇത് വഴിയുടെ ഇങ്ങനെ എന്നാ പറയണ്ടേ, നടുക്കൂടൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ കുരങ്ങന്മാർ ഒത്തിരി ഓടുന്നുണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുറേ കുരങ്ങന്മാരുടെ കാഴ്ചകൾ കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഞങ്ങൾ വണ്ടി അവിടെ ചെറുതായിട്ടൊന്ന് ഇച്ചിരി നേരം ഒന്ന് നിർത്തിയായിരുന്നു. നല്ല രസമുണ്ട്. ഒരു അമ്മയും കുഞ്ഞുങ്ങളും കൂടി ഇരിക്കുന്ന കാണണം. എന്ത് രസമാണെന്നറിയാവോ? അതുങ്ങൾ നമ്മുടെ സൈഡ് ഗ്ലാസ് എങ്ങനെ താക്കാമെങ്കിൽ നമ്മുടെ സൈഡിലൊക്കെ വണ്ടിക്കകത്തോട്ടൊക്കെ കയറാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ അതിനെ വഴിയിൽ നിന്ന് കൂടുതൽ എൻ്റർടൈൻ ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ കുരങ്ങന്മാരുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വയനാട് ചുരം വീണ്ടും കയറുകയാണ്. വയനാട് ചുരം അങ്ങോട്ട് കയറി കുറച്ച് കഴിയുമ്പോൾ ഇടത് വശത്തായിട്ടൊരു വലിയ മരമുണ്ട്. അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു രൂപം വലുതായി പണിതു വെച്ചിട്ടുണ്ട്. അത് കരിന്തണ്ടൻ എന്നുള്ള ഒരു പണിയ മൂപ്പൻ്റെ ആണ്. ഈ വയനാട് ചുരം കണ്ടുപിടിച്ചത് കരിന്തണ്ടനാണെന്ന് അറിയപ്പെടുന്നു. പിന്നീട് ആ മൂപ്പനെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കരിന്തണ്ടൻ്റെ ആത്മാവ് അവിടെയുള്ള ആൾക്കാർക്ക് ശല്യം ചെയ്തിരുന്നു എന്നൊക്കെയാണ് പഴമക്കാരുടെ കഥ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കരിന്തണ്ടനെ ഒരു ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് പഴമയുടെ കഥ പറയുന്നത്. അപ്പം ഈ മരത്തിലാണ് കരിന്തണ്ടനെ ബന്ധിച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു മരവും ഈ ഒരു രൂപത്തിൻ്റെയും പുറകിലുള്ള കഥ. വയനാടിൻ്റെ മറ്റ് ചില നല്ല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.